ഇന്നത്തെ സമകാലികത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഷിയാസ് സലാഹിയാണ്. ഡോക്ടർ ഷിയാസ് സലാഹിയെ ഈ ഒരു സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വീട്ടിൽ നിന്ന് നേരിട്ട് രാവിലെ പുറപ്പെടുകയാണ് ചെയ്തത്. മാഷാല്ലാ. ഡോക്ടർ ഷിയാസ് സലാഹിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സലാഹി ബിരുദം നേടി. അതിൻ്റെ പുറമെ അദ്ദേഹം പി എസ് സി വഴി ഇപ്പോൾ നിലവിലൊരു സ്കൂൾ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കോളേജ് ലെവലിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യാനുള്ള തസ്തികയിലേക്ക് അദ്ദേഹം പി എസ് സി വഴി തന്നെ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന് അതിൻ്റെ നിയമനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. വളരെ സന്തോഷമുണ്ട് ഷിയാസ് സലാഹിയെ പോലെയുള്ള ഒരാൾ നമ്മുടെ സമകാലിക പ്രോഗ്രാമിൽ എത്തി എന്ന് പറയുന്നതിൽ. അതെ അതെ, നമുക്ക് ഒരു കോളേജ് അധ്യാപകനായി വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഒരു അറബി ലാംഗ്വേജിൽ അറബി ഭാഷയിൽ ഇത്തരമൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയൊക്കെയായിരുന്നു? സത്യത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെയുള്ള ഒരു ആഗ്രഹമാണ് ഒരു കോളേജ് ലെവലിൽ അധ്യാപനാവണം, ഒരു ആ ഒരു റേഞ്ചിൽ എത്തണം എന്നുള്ളത്. നമ്മുടെ അധ്യാപകരായിട്ടുണ്ടായിരുന്ന നടവണ്ണ ജാമ്യയിലാണ് അന്ന് പഠിക്കുന്നത്. അതെ, അന്ന് അവരുടെ ഒരു മോട്ടിവേഷൻ ഇത് വലിയൊരു ഘടകമാണ്. അതെ, പിന്നെ മാത്രമല്ല നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പലരും ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ പുറത്ത് അലീഗഡിൽ അവരൊക്കെ അവിടെ പഠിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല എങ്കിലും അവർ വരുന്ന ഗ്യാപ്പിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ എങ്ങനെ പഠിക്കാം, പഠിച്ചാൽ അതിൻ്റെ ഒരു മെച്ചം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുക, ഈ കാര്യങ്ങളൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു താല്പര്യം ഇങ്ങനെ വളർന്നു വന്ന്, പിന്നെ മാത്രമല്ല പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പി എസ് സി ഒക്കെ എഴുതാൻ പറ്റി ഡിഗ്രി സമയത്ത് തന്നെ, അതിൽ തന്നെ ആദ്യ റാങ്കിലൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ വന്ന് പിന്നെ പി ജിക്ക് അലിഗറിലാണ് പോണത്. അലിഗറിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അന്ന് അതൊരു സാഹസിക യാത്രയൊക്കെയായിരുന്നു. നമുക്ക് ട്രെയിനിൽ എങ്ങനെ പോകുക, അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പോലും അറിയാത്തൊരു ഘട്ടത്തിൽ പോകാൻ പ്ലാൻ ചെയ്തു. നമ്മള് വണിയമ്പലത്ത് പരിസരത്ത് കൂടെ ഒക്കെ ട്രെയിനിൽ പോയ പരിചയമാണ്. നേരത്തെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. ചെല്ലുമ്പോൾ കോഴിക്കോട് എത്തുമ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്താലേ തൊട്ടുള്ളൂ, സീറ്റ് കിട്ടുള്ളൂ എന്ന് അറിയണം. പിന്നെ നമ്മൾ അവരെ വിളിച്ചു, നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു, എന്താ ചെയ്യുക പറഞ്ഞു. അവർ സമ്പർക്കാന്തി ട്രെയിൻ ഉണ്ട്, അതിലാകുമ്പോൾ സ്റ്റോപ്പ് കുറവാണ്, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 10 പേരുണ്ടായിരുന്നു. നമ്മളൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ കൂടി നമുക്ക് ടൂറൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇതിന്റെ എൻട്രൻസിന് വേണ്ടി പോണത്. അങ്ങനെ സാഹസിക യാത്രയാണ് അന്നുണ്ടായിരുന്നത്. ഞാൻ പൊതുവേ ഈ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സുകൾ എടുക്കുന്ന അവസരങ്ങളിലൊക്കെ പൊതുവിൽ കുട്ടികൾക്ക് അറബി പഠനം എന്നത് അതൊരു ഒരു ചില വിഭാഗം ആളുകൾ മാത്രം ചെയ്യുന്നതാണ് എന്ന ഒരു കാഴ്ചപ്പാട് പൊതുവിൽ ആളുകളിൽ കുറച്ചെങ്കിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിക്കണം എന്ന അടിസ്ഥാനത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് അറബി നല്ല ഭാഷയാണ്, മറ്റേത് ഭാഷയേക്കാളുമൊക്കെ നല്ല സാധ്യതകളുള്ളതാണ്. അറബി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോളേജ് അധ്യാപകനാകാം, കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാകാം എന്ന് ഞാൻ ഉദാഹരണമായി പറയാറുണ്ട്. ഏതായാലും ആ ഒരു ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഷിയാസ് സലാഹി മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അറബി ഭാഷ വിശുദ്ധ ഖുർആന്റെ ഭാഷ കൂടിയാണ്. ആ ഒരു ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടുക എന്നതോടൊപ്പം തന്നെ ഒരു ഒരു കരിയറിൽ കോളേജ് അധ്യാപകൻ എന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെടുക എന്നത് തീർച്ചയായും വളരെ നല്ല ഒരു നേട്ടമാണ്, വലിയൊരു നേട്ടം ആയി തന്നെയാണ് കാണുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ശ്രോതാക്കളോട് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ചില വിഷയങ്ങൾ ഷിയാസ് സലാഹി പങ്കുവെക്കുകയാണെങ്കിൽ നന്നാകുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ അറബിയുടെ ഒരു ഗവേഷണ സാധ്യതകൾ എങ്ങനെയാണ്, അതിൽ ഗവേഷണത്തിന് വേണ്ടി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പങ്കുവെക്കാമോ? നമ്മൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പി ജിയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പോൾ നെറ്റ് എക്സാം നമുക്ക് ക്വാളിഫൈഡ് ആണോ. അതെ. അപ്പോൾ എങ്കിലാണ് നമുക്ക് അഡ്മിഷൻ എന്താവണത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. എങ്കിലും നമ്മൾ ആ സമയത്ത് തന്നെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവണം, ഏത് മേഖലയിലൂടെ എൻ്റെ ഗവേഷണം കൊണ്ടുപോകണം. അപ്പോൾ സാധാരണ നമ്മൾ പറയാം വിഷയം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ സ്വയമാണ്. പക്ഷെ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിലും അവിടെ പ്രശ്നം എന്താ വെച്ചാൽ പലർക്കും കൺഫ്യൂഷനാണ്, ഞാൻ എന്ത് വിഷയം തിരഞ്ഞെടുക്കും. അപ്പോൾ ഓരോരുത്തർ കൂടെ ടേസ്റ്റ് ചെയ്യാറ്, ചിലപ്പോൾ ഷേറിലുണ്ടാവാം, കവിതയിലുണ്ടാവാം, ചിലപ്പോൾ അല്ല ലിറ്ററേച്ചറിൽ തന്നെ നോവൽ അങ്ങനത്തെ ഏരിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇസ്ലാമിക് വിഷയങ്ങൾ പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു എം എ അറബിക്ക് പഠിച്ചിട്ടാക്കി ഇസ്ലാമിക് വിഷയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് റിസർച്ച് ചെയ്യാനുള്ള പ്രതിസന്ധികളുണ്ട്. തിയോളജി വകുപ്പിലോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസിൽ വേറെ ലെവലിൽ പോയിട്ട് തന്നെ എടുക്കേണ്ട ഏരിയയാണ്. പക്ഷേ അറബിക്കിൽ നിൽക്കുമ്പോൾ തന്നെ
ഈ പറഞ്ഞ വിഷയങ്ങളിൽ എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ ഒരു ഘട്ടം. അപ്പം അവിടെ നമ്മൾ ഏരിയ തീരുമാനിക്കും. തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ ടോപ്പിക്കിലേക്ക് എത്തണം. അപ്പോൾ ടോപ്പിക്കിലേക്ക് എത്തുമ്പോഴും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോപ്പിക് ഡിസൈൻ ചെയ്യുക, അത് കൺഫ്യൂഷനാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റൊരു ഞാനൊക്കെ അവലംബിച്ചതും നമ്മുടെ ഉസ്താദ്മാരെ നമുക്ക് പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ നിലവിൽ റിസർച്ച് ചെയ്ത ആളുകളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് നല്ലൊരു ഒരു മാർഗമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മറ്റൊന്ന്, പിന്നെ നിലവിൽ റിസർച്ച് ചെയ്ത അവരുടെ റിസർച്ച് വിഷയങ്ങൾ നമ്മളൊന്ന് വായിക്കുക. ലിറ്ററേച്ചർ നമ്മൾ തിരഞ്ഞെടുത്ത ഏരിയയിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷേറാണെങ്കിൽ അല്ലെങ്കിൽ നെസറാണെങ്കിൽ തന്നെ ആ ഒരു ഏരിയയിൽ പലരും റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തിസീസും നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അത് നമ്മൾ വായിക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയുടെ കൾച്ചർ അറ്റാഷെ എന്ന് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്ത അറബിയിൽ സബ്മിറ്റ് ചെയ്ത റിസർച്ചുകളുടെ ടോപ്പിക്ക്, അതിൻ്റെ ബാഹിസിൻ്റെ പേര്, അതേപോലെ അതിലുള്ള പിന്നെ അബ്വാബുകൾ, അതിൻ്റെ ഹുത്ത മെയിൻ ചാപ്റ്ററുകൾ എന്തൊക്കെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേജിൽ തന്നെ ഒരു മൂന്ന് നാല് റിസർച്ചിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്രോഡീകരിച്ചൊരു പുസ്തകം നമുക്ക് അത് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ സംഗതി വായിക്കുമ്പോൾ കുറേ ടോപ്പിക്കിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏരിയകൾ എങ്ങനെ, നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വേറൊരാൾ ചെയ്ത വർക്കാൻ പാടില്ല, തീർത്തും യുണീക്ക് ആവണം. മാത്രമല്ല എത്രത്തോളം അത് തഹദീദ്, അത് അതിൻ്റെ ബൗണ്ടറി ചെറുതാകുന്നുവോ അത്രത്തോളം നമ്മുടെ അഡ്മിഷനും നമ്മുടെ റിസർച്ചിൻ്റെ റെലവൻസും കൂടാ ചെയ്യുക. അപ്പോൾ നമ്മളത് മൈന്യൂട്ടായി കൊണ്ടുവരണം. അപ്പോൾ ഇതിന് വേണ്ടത് ഇത്തരം ബാഹിസുകളുമായിട്ട് മുമ്പ് കഴിഞ്ഞ ആളുകളുമായിട്ടുള്ള ഡിസ്കഷന്, അവർ ചെയ്ത വർക്കുകൾ വായിക്കൽ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മളെടുക്കുന്ന വിഷയം ഇന്ന് കാലികമാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മൾ ഇപ്പോൾ ഒരു വിഷയം സെലക്ട് ചെയ്തു, അത് ഒരുപക്ഷെ കുറച്ച് മുമ്പ് ലിറ്ററേച്ചർ വേൾഡിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു സംഗതിയായിരിക്കാം. അപ്പോൾ ഇന്ന് എന്താണ് അവിടെ നടക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ മേഖലയിലുള്ള മാഗസിനുകൾ വായിക്കണം. അപ്പോൾ അവിടെ ചർച്ച എന്താണ്, അതുപോലെ പൊതുവെ നടക്കുന്ന സെമിനാറുകൾ ടോപ്പിക്കുകളും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇന്ന് ചർച്ച ചെയ്യുന്നതെന്നുള്ള വിഷയം നമുക്ക് ബോധ്യം. ഇതിലൂടെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇത് എത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ നല്ലൊരു ഗൈഡിനെ സെലക്ട് ചെയ്യാം. ഗൈഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈഡിന് പിന്നെ നല്ലൊരു നമുക്കൊരു ഗൈഡ്ഷിപ്പ് തരാൻ പറ്റിയ ആളാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഒരു ഭാഗം അനലൈസ് ചെയ്ത് എഴുതുമ്പോൾ അതൊരു സയൻറ്റിഫിക് രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ അവർ സപ്പോർട്ടെല്ലാം വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയ ഗൈഡുമാരാണെങ്കിൽ പിന്നൊക്കെ നല്ല ഒരു മെച്ചം കിട്ടിയ സംഗതിയാണ്. ഇപ്പോൾ നമ്മളൊപ്പമുള്ള ഗവേഷകന്മാർ പറയാറുണ്ട്, നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം നോക്കണില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഇത് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെയല്ല മാറ്റി എഴുതണം എന്ന് പറയാമെന്നല്ലാതെ അതെങ്ങനെയെന്നുള്ളൊരു വഴിയിലേക്ക്. ഇപ്പം എൻ്റെ ഗൈഡ് പിന്നെ ജാമിയ മില്ലിയത്തെ പ്രൊഫസറായിരുന്നു, അവർ എന്നോട് പറയാമെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെയല്ല എഴുതേണ്ട രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ ഒരു കൃത്യമായ ഒരു ഗൈഡ്ഷിപ്പ് എനിക്ക് ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നു. മാത്രമല്ല നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ വായിക്കണം, അത് നമ്മൾ ഏതൊക്കെ ആംഗിൾ അതിനെ വീക്ഷിക്കണം, ആ എഴുത്തുകാരൻ്റെ എന്തൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെ നമുക്ക് നല്ലൊരു ഗൈഡ്ഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിലും സ്മൂത്തായിട്ടും നമുക്കത് പിന്നെ പൂർത്തിയാക്കാൻ കഴിയും. മാത്രമല്ല ആ പിന്നെ ഗൈഡ്മാർ നമുക്ക് സപ്പോർട്ടീവ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുന്നത്. അങ്ങനത്തെ ഒരു തലത്തിൽ നമ്മൾ ടോപ്പിക്ക്, ഗൈഡ്, യൂണിവേഴ്സിറ്റി ഈ സംഗതി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസർച്ച് സുന്ദരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഷിയാസ് സലാഹി ഗൈഡ്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു റിസർച്ച് കാലം ഓർമ്മ വരികയാണ്. എൻ്റെ ഒരു ഗൈഡ് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നൊരു ഗൈഡായിരുന്നു. ഏതായിരുന്നാലും ഇനി മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പി എസ് സിയുടെ സാധ്യതകൾ, പ്രത്യേകിച്ച് അറബി വിഷയത്തിലെ പി എസ് സിയുടെ ഒരു സാധ്യതകളെ കുറിച്ചൊന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ? അറബിക്കിൽ ഇപ്പോൾ നമുക്കറിയാം എൽ പി മുതൽ യൂണിവേഴ്സിറ്റി കോളേജ് തലം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി എസ് സിക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഒരുങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന സംഗതി. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് പിന്നെ മലപ്പുറം ജില്ലയിൽ ഒന്നാം റാങ്കാണ് അറബിക്കിൽ എൽ പിയിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ കോളേജ് എട്ടിൻ്റെ മൂന്നാം റാങ്കിൽ ഞാൻ ഇപ്പോൾ ഉണ്ട് അൽഹംദുലില്ലാ. അത് ഇൻഷാല്ലാ നിയമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും പിന്നെ ഇതിലിപ്പോൾ എൽ പി ലെവലെന്ന് പറഞ്ഞാൽ അതിൻ്റെ യോഗ്യതയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡി എൽ എഡൊക്കെ വേണം, അതിൻ്റെ നിർബന്ധ സാഹചര്യമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഡിഗ്രി ലെവലിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ആഴത്തിൽ ആ വിഷയം പഠിക്കണം. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ലിറ്ററേച്ചർ മാത്രം പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നെഹ്വ് മാത്രം പഠിക്കണം. മുമ്പെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിലുള്ള എഴുത്തായിരുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എക്സാം ആയിരുന്നു. അന്ന് കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്, അത് ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും, പിന്നെ കുറച്ച് നെഹവിലെ കായിതകളായിരിക്കും, പിന്നെ പിന്നെ തഫ്സീർ എന്തെങ്കിലും ഭാഗം ഒരു സൂറത്ത് കൊടുക്കും, ഇങ്ങനെ ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആകുമ്പോൾ ഏതും ചോദ്യം നമുക്ക് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഖുർആൻ ഉള്ളുന്നൊരു ചോദ്യം വരും. അപ്പോൾ ഒരാൾ ലിറ്ററേച്ചർ മാത്രം പഠിച്ചു പോയാൽ ഇപ്പം ഉണ്ടാവില്ല,
അയാൾക്ക് പിന്നെ അവിടെ പിന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കേട്ട അവസ്ഥ വരും. അപ്പോൾ എൽ പി ലെവലാകുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു പിന്നെ ലെങ്ത് കുറച്ച് കുറയും എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു താഴേക്ക് വരും. പക്ഷെ യു പിയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെഡഗോജി വിഷയങ്ങൾ സൈക്കോളജി വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ അറബിയിൽ തന്നെ യു പി ലെവൽ എക്സാമിന് വരുന്നുണ്ട്. കാരണം യു പിയുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ബി എഡും കൂടെ ഒരു യോഗ്യത ഉള്ളതുകൊണ്ട് ആ ഒരു തലം കൂടി യു പിയിൽ വരും. എൽ പിയിൽ അത്ര തന്നെ അല്ലെങ്കിലും ഒരു കേട്ടറ്റൻ്റെ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. പിന്നെ നെഹബിൽ നിന്ന് വരും, പിന്നെ എല്ലാ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഒരു നിശ്ചിത ഭാഗത്തു നിന്നുള്ളതല്ല. സ്കൂളിൽ ഇപ്പോൾ സൈക്കോളജി അങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സി ടെസ്റ്റിന് വരാറുണ്ടോ? എങ്ങനെ മറ്റേ എൽ പി ലെവലിലോ? എൽ പി ലെവൽ അറബിയിൽ ചോദിക്കാറുണ്ട്. അറബി മീഡിയം അറബി ആയിരിക്കും. മീഡിയം അറബി ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട്. അതെ അതെ. ജനറൽ ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിട്ട് തന്നെ ജനറലായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, അതേപോലെ നമ്മുടെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ഓക്കെ. ഈ പി എസ് സി ഇത് കോൾ ഫോർ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ്? എല്ലാ വർഷവും വിളിക്കാറുണ്ടോ? അതെന്നുവെച്ചാൽ അറബിൻ്റെ ശരിക്കും 3 വർഷം അളവിൻ്റെ കാലാവധി. പക്ഷെ നിലവിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ലിസ്റ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ട് ആ ടൈമിലൊന്നും വിളിക്കണില്ല. ഇപ്പോൾ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ 2012 പി എസ് സിയിലാണ് ഞാൻ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2019 ആ റേഞ്ചിലൊക്കെ വിളിച്ചിട്ടുള്ളത്. ആ ഒരു ലെങ്ത് എന്തുണ്ട് വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം ജില്ല മാറിയിട്ട് അല്ലെങ്കിൽ തസ്തികമായിട്ട് എന്തായാലും എല്ലാ വർഷത്തിലും പി എസ് സി എഴുതാനാണ് ഉദ്ദേശിച്ചത്. എല്ലാ വർഷവും അറബി പി എസ് സി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും പ്രത്യേക തസ്തിക എല്ലാ വർഷവും വിളിക്കും എന്നതല്ല, എന്നാൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഡിഗ്രി പി ജി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ വർഷവും ഏതെങ്കിലും ഒക്കെ പി എസ് സി മുന്നിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം, ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ മുമ്പ് അറബി ഭാഷ വന്നിട്ട് പലരും റിട്ടയർഡ് ആവുന്ന നല്ലൊരു ടൈമാണ് ശരിക്കും ടൈം. അവിടെ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ. തീർച്ചയായും. ഇനി ഇതിൻ്റെ ഒരു പഠന സാധ്യതകളിലേക്ക് നാം പോകുമ്പോൾ, അറബി കുറെ കൂടി ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം നല്ല യൂണിവേഴ്സിറ്റികൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും അറബിക്ക് പഠിക്കാൻ? ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലിപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല സെൻറ്റേഴ്സ് ഓൾറെഡി ഉണ്ട് കേരളത്തിൽ. പിന്നെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ജാമിയ മില്ലിയ, അതേപോലെ മറ്റേ ജെ എൻ യു, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് തുടങ്ങി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൽ തന്നെ ചില യൂണിവേഴ്സിറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലാസിക്കൽ അറബിക്കിൻ്റെ ഏരിയയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലിറ്ററേച്ചറുകൾ, അതേപോലെ പിന്നെ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ലിറ്ററേച്ചറുകൾ ഈ ഏരിയയിൽ നന്നായി ഫോക്കസ് ചെയ്യുന്ന ഒരു സിലബസും കാര്യങ്ങളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ളത്. എന്നാൽ ജാമിയ മില്ലിയയിലേക്ക് വരുമ്പോൾ കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ലാംഗ്വേജ്, അതേപോലെ മോഡേൺ ട്രാൻസ്ലേഷൻ ഫീൽഡുകൾ ആ നിലക്കാണ് ഡൽഹിയിലെ കേന്ദ്രീകരിച്ചുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഒരാൾ ഏത് ഏരിയയിലേക്കാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് ആ രൂപത്തിലേക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ മോഡേൺ ലാംഗ്വേജ് ഹൈദരാബാദ് ഇഫ്ലൂൽ, അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പിന്നെ പഠിച്ച ട്രാൻസ്ലേഷൻ ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി അത്തരം ഏരിയകളിൽ കമ്പനികളിലൊക്കെ അവസരം കിട്ടും എന്നുള്ളതും ഒരു പോസിറ്റീവായ കാര്യമാണ്. കേരളത്തിലാകുമ്പോൾ പിന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പൊതുവെ കൂടുതൽ സ്ഥലങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് അറബി ഭാഷയ്ക്കുള്ളൊരു ഒരു ഗുണം തന്നെയാണ്. നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വെച്ച വലിയൊരു സേവനം തന്നെയാണ് അറബി കോളേജുകൾ, അതേപോലെ മറ്റ് എല്ലാ കോളേജുകളിലും, പിന്നെ മാത്രമല്ല സ്കൂൾ തലങ്ങളിൽ തന്നെ പഠിക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളത്. തീർച്ചയായും. റിസർച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ വിഷയങ്ങളെ എങ്ങനെ കാണണമെന്ന് ഷിയാസലായി വിശദീകരിക്കേണ്ടത്, ഷിയാസലായിയുടെ ഒരു ഏരിയ ഏതായിരുന്നു എന്നുള്ളത് കൂടി ശ്രോതാക്കളുമായി പങ്കുവച്ചാൽ നന്നായിരിക്കും. എനിക്ക് താല്പര്യം ഷിയറിലാണ്. നമ്മളിപ്പോൾ പൊതുവെ ലിറ്ററേച്ചറിലുള്ള ഒരു ഏരിയ പറയണത്, നമ്മൾ ഇസ്ലാമിക് വിഷയം തന്നെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തല നമുക്ക് പറ്റില്ല എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ, അപ്പോൾ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ 2012-13 കാലമാണ്. അപ്പോൾ ഈ 2011 ഇപ്പോൾ ഈ അറബ് വേൾഡിൽ കുറേ വിപ്ലവങ്ങളും പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഉണ്ടായ വിപ്ലവം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ നമ്മൾ പോകുന്നില്ല. ഏതായാലും ആ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അറബ് ലോകത്തെ ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന എന്തേനും വിപ്ലവങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു തലമാണ് അന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളും. അപ്പോൾ അന്ന് ആ സമയത്ത് നടക്കുന്ന ഗൾഫിൽ നടക്കുന്ന അതേപോലെ അറബ് ലോകത്ത് നടക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെ സെമിനാറുകളൊക്കെ പരിശോധിച്ചു, അന്നിറങ്ങുന്ന മജല്ലകൾ പരിശോധിച്ചു, നമ്മുടെ നാട്ടിൽ തന്നെ പല എഴുത്തുകൾ പരിശോധിച്ചു. ഇതിലൊക്കെ വരുന്ന എന്താണ്, വിപ്ലവങ്ങൾ എങ്ങനെ ലിറ്ററേച്ചറിനെ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ
റിസർച്ചിലേക്കാണ് എത്തുന്നത്. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശരിക്ക് ഇറാഖിലെ 1950 ശേഷമുള്ള കവിതകളിലെ ഇത്തരം വിപ്ലവ പ്രവണതകൾ എന്താണ്, ആ കവികൾ എത്രത്തോളം, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ആളുകളെ പറ്റി കവികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവരുടെ അനീതികൾ, അവർക്ക് നേരുന്ന അക്രമങ്ങൾ, അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ പോകുന്ന, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ പോകുന്ന ഇത്തരം വിഷയങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1950 ശേഷമുള്ള ലിറ്ററേച്ചറിലൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഷീറിൽ വരുന്നുണ്ട്. അപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാടിയാണ്. ചെറുപ്പം മുതൽ അല്ലെങ്കിൽ പഴയ കാലം മുതൽ തന്നെ അവർ എന്തെങ്കിലും കാര്യം ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കവിതയാണ് അവർ മാനദണ്ഡമായിട്ട് സ്വീകരിക്കുക. അപ്പം നമ്മൾ ആ കവിതകൾ ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മൾ ഖുർആനിൻ്റെ ആ ഒരു ലാംഗ്വേജിൻ്റെ മഹത്വവും അതിലെ പദപ്രയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യം തന്നെ. അപ്പോൾ ഈ ഒരു കവിത എന്നുള്ള ഈ ഒരു താല്പര്യം അറബികൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും അവരുടെ എല്ലാ മേഖലകളിലും ഈ കവിതകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്താൻ അവർ സ്വീകരിച്ച ഏറ്റവും വലിയ വഴി കവിതയാണെന്ന് മനസ്സിലായി. അതിൽ തന്നെ ഈ ഒരു വിപ്ലവ പ്രവണതകൾ അന്ന് തന്നെ ഉണ്ട്. പക്ഷെ അത് പുറത്തു വന്നെങ്കിൽ സംഘടിതമായ രൂപത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് പോകണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നൊരു തലമാണ് ഞാൻ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ റിസർച്ചായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇറാഖ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ട്. അവിടെ സദ്ദാമിൻ്റെ ഒരു പീരീഡാണ്, മാത്രമല്ല പിന്നെ ഇറാഖ് ചർച്ച ചെയ്തിരുന്ന ഒരു സമയമാണ്. എന്നാൽ ഇറാഖിൽ ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനത്തെ ഒരു പഠനാരും നിലവിൽ നടത്തിയിട്ടില്ല. അന്ന് മൊത്തം ഈജിപ്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലിബിയ, സിറിയ ഈ ഒരു തലങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ ഫലസ്തീൻ നേരത്തെ ഉണ്ട്, ഈ ഒരു തലങ്ങളിലാണ് റിസർച്ചിലൊക്കെ നടന്നു പോയിരുന്നത്. മാഷാല്ലാ. ഷിയാസലയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ പിന്നണി പ്രവർത്തകരിലൊരു മുഖ്യ പങ്കാളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്രസ വിദ്യാഭ്യാസ കരിക്കുലം, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ, അനുബന്ധ വിഷയങ്ങളിലൊക്കെ നേരിട്ടിടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ശ്രോതാക്കളായ രക്ഷിതാക്കളോട് നമ്മുടെ കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? മദ്രസ വിദ്യാഭ്യാസം അൽഹംദുലില്ലാ നമ്മൾ വലിയ പദ്ധതികളും പ്ലാനുകളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അതിൽ 5-ൽ അതുപോലെ 8-ൽ പൊതുപരീക്ഷയായിട്ടാണ് ഇപ്പോൾ ആ ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മദ്രസയെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആലോചനയിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തതാണ് ബഹ്ജത്തുൽ അത്ഫാൽ, പ്രീ മദ്രസ. അപ്പോൾ ഈ പ്രീ മദ്രസ സിസ്റ്റം ഇപ്പോൾ നിലവിൽ നമ്മളത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മദ്രസകളെ ഒരു ട്രയൽ എന്നുള്ള നിലക്ക്. അടുത്ത ജൂണോടുകൂടെ എന്താവാണ് ഈ ബഹ്ജത്തുൽ അത്ഫാൽ വ്യാപകമായിട്ട് നമ്മളെല്ലാ മദ്രസകളിലും നടപ്പിലാക്കാൻ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ബഹ്ജത്തുൽ അത്ഫാൽ ഇൻഷാല്ലാ, ബഹ്ജത്തുൽ അത്ഫാൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് 4-ാം വയസ്സിലാണ് എന്ത് ചെയ്യുന്നത് മദ്രസയിലേക്ക് അഡ്മിഷൻ കുട്ടി കൊടുക്കുന്നത്. 4 ബഹ്ജത്തുൽ അത്ഫാൽ വേറിട്ടൊരു സംഭവമല്ല, അത് മദ്രസയിലൊരു പ്രീ മദ്രസയാണ്. അപ്പോൾ അത് ആ കുട്ടി ബഹജയിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 2-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടിക്ക് ഖുർആൻ്റെ തിലാവത്ത് അത് ക്ലിയർ ആകുന്ന രൂപത്തിലാണ് നമ്മൾ സിലബസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 8-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും 2 തവണ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്ന ഒരു സിലബസ് നമ്മളിതിനു വേണ്ടി പദ്ധതികൾ പ്ലാൻ ചെയ്തു. ബഹജയ്ക്ക് വേണ്ടിയുള്ള അതിൻ്റെ കരിക്കുലം, അതിൻ്റെ പുസ്തകങ്ങൾ, അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്സ് എല്ലാം നമ്മൾ ഏകദേശം പൂർത്തിയാക്കി, ഹാൻഡ്ബുക്കുകൾ പൂർത്തിയാക്കി, ടീച്ചേഴ്സിനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ പരിശീലന പദ്ധതികൾ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികൾ 8-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു മാറ്റം, ഒരു വിപ്ലവം ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രീ മദ്രസ സിസ്റ്റമാറ്റിക്കായിട്ട് രൂപത്തിൽ വേറെ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ അന്വേഷിച്ച് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ അത് തീർത്തും ഒരു പിന്നെ പുതിയൊരു രൂപത്തിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആണ് ബഹജയിലേക്ക് അഡ്മിഷൻ നേടേണ്ടത്. എത്ര വർഷമായിരിക്കും ഒരു പ്രീ മദ്രസയുടെ ഒരു സംവിധാനം ഉണ്ടാവുക? ഈ പ്രീ മദ്രസ എന്ന് പറയുന്നത് ശരിക്കും 4 മുതൽ 5 വയസ്സ് വരെ ഉള്ള ഒരു ഒറ്റ ബാച്ചാണ് ശരിക്കും പ്രീ മദ്രസ. എന്നാൽ ഇവിടെ ഉള്ള ചില വിഷയങ്ങൾ തുടർച്ച ആവശ്യമുണ്ടെന്നുള്ളതുകൊണ്ട് ഇതേ കുട്ടികൾ 1-ലേക്ക് വരുമ്പോൾ ചില ഭാഗം എന്തുണ്ടാവും ബഹജയുടെ ബാക്കി കൂടെ ഉണ്ടാവും. എന്നാൽ നിലവിലെ 1 സിലബസ് ഉണ്ടാവും. പിന്നെ 2-ലേക്ക് വരുമ്പോൾ കുറച്ച് ഭാഗം കൂടി 2-ലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ എന്താവുന്നത് എവിടെയാണ് ശരിക്ക്, 2-ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഈ ബഹജയുടെ പൂർത്തീകരണം വരുന്നത്. എന്നാൽ ബഹജ എന്നുള്ള ആശയം പൂർണ്ണമായിട്ട് ഒറ്റ വർഷം മാത്രമേ. അപ്പോൾ ബഹജയിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ബഹജയുടെ തുടർ പഠനം ലഭ്യമാകാവുന്ന മദ്രസയിൽ തന്നെ ആശ്രയിക്കേണ്ടി വരും എന്നതാണ് അതിലൊരു കാര്യം. അതെ അതെ, ഇൻഷാല്ലാ ബഹജ പിന്നെ നമ്മൾ എല്ലാ മദ്രസയിലേക്കും ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരും. സ്കൂൾ ഓഫ് ഖുർആനുമായിട്ട്
ബന്ധമുണ്ടോ ഈ ഒരു ബഹജന സിസ്റ്റത്തിൽ? അല്ല, സ്കൂൾ ഫുറം നമ്മൾ നടത്തുന്ന വേറൊരു സംവിധാനമാണ്. അത് പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹജ എന്നുള്ളത് മദ്രസയാണ്. മദ്രസയുടെ ഒരു ക്ലാസ്സും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം. വലിയൊരു ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നത്. കാരണം ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാനുള്ള പ്രായം കുട്ടികൾക്കായിട്ടില്ല. എന്നാൽ അവർക്ക് ഏറ്റവും നന്നായി കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഒരു സമയം ആയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് 4 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ 3.5 വയസ്സോടുകൂടി തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ പഠിക്കാനുള്ള കഴിവ് വരും. എന്നപ്പോൾ ആ ഒരു സമയം ഇങ്ങനെ വെറുതെ ഫോണിലൊക്കെ തോണ്ടിയിരുന്ന് നഷ്ടപ്പെടുത്തതിന് പകരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും ഈ ഒരു സംവിധാനം വരുന്നതിലൂടെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.